नमस्ते बच्चों आज हमको तीसरा पाठ पढ़े तैयार है ना अच्छा जानवर अर्थ क्या है जानवर बताइए एनिमल ठीक है कुछ जानवरों का नाम बताइए आ गाय आ बकरी आ बिल्ली आ कुत्ता आ हाथी शेर भालू जिराफ आदि ठीक है इन जानवरों को दो तरह के अलग करते हैं इन जानवरों को दो तरह के अलग करते हैं मालूम है नहीं ध्यान से सुनिए पालतू जानवर और जंगली जानवर पालतू जानवर और जंगली जानवर पालतू अर्थ क्या है पालतू सबको मालूम है क्योंकि ईवीएस में पढ़े। पालतू मीन्स डोमेस्टिक एनिमल्स है ना जंगली जानवर मीन्स वाइल्ड एनिमल्स आज हमको जंगली जानवर के बारे में एक कहानी पढ़ेंगे तैयार है ना सब किताब ले लो खोलो देखिए पाती शरारती चीकू पाठ ती शरारती चीकू शरारती मीन्स नाटी शरारती मीन्स नाटी।, नाटी नाटी मीन्स विगृति देखिए चंबक वन में चीकू नाम का एक बंदर था ീധരോം സി പരേശാന്തേക്ക് ചിത്രകഥാ ഹെത്രിയെ ചമ്പു നാംകേക്ക് ചീകു എന്നു പേരുള്ള ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു വളരെ വികൃതിക്കാരനായിരുന്നു

ചീക്കുവിൻ്റെ അച്ഛനും അമ്മയും തന്നെ അവൻ്റെ ഈ വികൃത്തരത്തിൽ കൊണ്ട് മടുത്തിരുന്നു അവൻ്റെ വികൃത്തരം കൊണ്ട് തന്നെ അവരും മടുത്തിരുന്നു കാരണം ഒരു കാരണവും പറ ഒരു കാര്യവും പറഞ്ഞാൽ അനുസരിക്കില്ല വേ ഉസേ സമച്ചാത്തേ അവർ അവനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു ലേക്കിൻ എന്നാൽ ഉസ്കി സമച്ച് മേ കോ നഹി ആത്തിഥി അവൻ ഒന്നും തന്നെ മനസ്സിലായിരുന്നില്ല ഓരോരുത്തരും പരാതി പറയുമ്പോൾ അത് ചെയ്യല് ഇത് ചെയ്യലെന്നൊക്കെ പറഞ്ഞ് എത്ര മനസ്സിലാക്കി കൊടുത്തില്ല അവനൊന്നും തന്നെ മനസ്സിലായിരുന്നില്ല एक बार स्कूल में हिंदी ഏക്ക് ബാർ സ്കൂൾ മേ ഹിന്ദിക്ക് ശിക്ഷ ഹാത്തി ദാദാനെ ചീക്കുക്കോ ഡാണ്ട ഒരു പ്രാവശ്യം अध्यापक ഹിന്ദി അധ്യാപകൻ ശിക്ഷക് മീൻസ് അധ്യാപകൻ ഹാത്തി ദാദാനെ ചീക്കുക്കോ ഡാണ്ട അധ്യാപകനായ ഹാത്തി ദാദ ചീക്കുവിനെ ശകാരിച്ചു की शिकायत उसके पिताजी से की അവൻ്റെ പരാതി അച്ഛനിലും എത്തി സ്വാഭാവികമായിട്ടും സംഭവിക്കുക ഇപ്പോൾ സ്കൂളിൽ വച്ച് നമ്മളിപ്പോൾ ഒരു വികൃതന വികൃതി കാണിച്ചാൽ അത് അവിടെ വെച്ച് പറഞ്ഞു മനസ്സിലാക്കി അവിടെ വെച്ച് തീർന്നില്ലെങ്കിൽ നമ്മൾ ആരെ അറിയിക്കേണ്ടി വരും നമുക്ക് അച്ഛനെ അറിയിക്കേണ്ടി അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു എന്ത് ചെയ്തു പരാതി അച്ഛനിലും എത്തി ചീകുക്ക് ബഹുത്ത് ഗുസ്സായ അപ്പൊ അച്ഛനും അറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ചീക്കു വളരെ അധികം ദേഷ്യം തോന്നി ഉസിനെ ദൂസരെ ദിനെത്തിയ ഓർ ഫിസർ ഗിർഗയെ കണ്ടോ എന്ത് ചെയ്തു ഈ അച്ഛനില് പരാതി എത്തുന്നു പറഞ്ഞ ദേഷ്യം കൊണ്ട് എന്താ അവൻ്റെ വികൃതി അവൻ കാണിക്കുകയാണ് ഉസ്നെ ദൂസരെ ദീൻ ഹാത്തി ദാദാക്കേ ആകെ ആ അദ്ധ്യാപകൻ്റെ മുമ്പിൽ ഹിന്ദി ശിക്ഷ കോന്തേ ഹാത്തി ദാദ ഹാത്തി ദാദാവിൻ്റെ മുമ്പിൽ പഴത്തൊലി എറിഞ്ഞു കൊടുത്തു ഓർ ഫിസർ ഗിർഗയെ സ്വാഭാവികമായിട്ടും പഴത്തൊലി നമ്മൾ കാണാതെ ചവിട്ടിൽ എന്തു ചെയ്യും വഴുതി വീഴും നമ്മൾ അതുകൊണ്ട് ഇ വി എസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് പഴത്തൊലി ഒന്നും നമ്മൾ എന്തു ചെയ്യില്ല എന്നൊക്കെ ഇ ബസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ആ അതുപോലെ തന്നെയാണ് അപ്പം വീഴ്ക്കാൻ വേണ്ടിയിട്ടാണ് ബന്ധർ ചെയ്ത് അവൻ്റെ കുസൃത്തരമാണ് അവൻ്റെ വികൃത്തരമാണ് പക്ഷെ അത് ചെയ്യാൻ പാടുണ്ടോ അധ്യാപകൻ എപ്പോഴും നമ്മളെ നന്നായിട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ അവരിൽ നിന്നില്ല എങ്കിൽ പാരൻസിനോട് പറയുന്നത് തന്നെ അപ്പോൾ എന്നാലും ഇവൻ്റെ വികൃത്തനം കൊണ്ട് അവൻ എന്തു ചെയ്തു അച്ഛൻ അറിഞ്ഞു എന്നുള്ളൊരു ദേഷ്യം കൊണ്ട് എന്തു ചെയ്തു അധ്യാപകൻ്റെ മുമ്പിൽ പഴുത്തൊരു എടുത്തിടുകയും അദ്ദേഹം അത് കാണാതെ ചർക്കി വീഴുകയും ചെയ്തു ചിത്രതേക്കോ ഏകദിനം സ്കൂൾസെ കർ ആത്തേ സമയം ചീകൂക്കോ രാമെ ജോജോ ജിറാഫ് ദിഖ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചീകു ചീകോ രാസ്തേമെ ജോജോ ജിറാഫ് ദിഖ ചീക്കുവിനെ ജോജോ ജിറാഫ് കണ്ടു ജോജോ ലങ്കടാക്ക ചാദ ജോജോ മുടന്തി വരികയായിരുന്നു ചീകൂക്കോ ശരാരത്ത് സൂചിപ്പർ ജോജോ ബാമ്പുകയ ചീക്കുവിൻ്റെ വികൃത്തരം ചിന്തിച്ചാൽ മാറിപ്പോകേണ്ടതാണ് എന്നാലും ജോജോ ഉസ സമച്ചാനേ കേലിയ ജോജോ അവനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഉസ്കി ഓർബെട അവന് നേരെ വന്നു ചീകൂക്കോ ലഗാക്കി ജോജോ ഉസ്കി പിടായി കറിനെ കേലിയ ആ രഹാഹെ ചീക്കുവിന് തോന്നി ജോജോ എന്നെ അടിക്കാൻ വേണ്ടി വരികയാണ് ഉസ്നെ സടക്കപ്പർ ചലാങ്ക് ലഗാതി അതുകൊണ്ട് അവൻ എന്തു ചെയ്തു റോഡിനടുത്ത് ചാടി ചലാങ് ലഗാത്ത സമയം ചീക്കു ഗിർഗയ ഇങ്ങനെ ഓടുന്ന സമയം ചാടുന്ന സമയത്ത് അവൻ എന്തു ചെയ്തു വീണു ഊസെ കാഫി ചോടായി ധാരാളം ശരിക്കു മുറിവ് പറ്റി ജോജോക്കോ ചീക്കുക്ക് ഹാലത്ത് തെക്കുക ദയാകേ എന്താണ് അവൻ വീണ് കിടക്കുന്നു ശരിക്കും മുറിവൊക്കെ പറ്റിയത് കണ്ടപ്പോൾ ജോജോയ്ക്ക് എന്ത് തോന്നി ദയ തോന്നി ബാക്കു ചീക്കൂക്കോ അസ്പദിലേ ഗയാ ജോജോ എന്തു ചെയ്തു ചീക്കുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവൻ്റെ വികൃത്തനുസരിച്ച് നമ്മൾ ചെയ്തു കൂടാത്തതാണ് പക്ഷേ ഒരപകടം പറ്റുമ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കാൻ പാടില്ല എല്ലാ കുട്ടികളും അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം അവൻ അത് ചെയ്തു എനിക്ക് അന്ന് അന്നല്ലെങ്കിൽ അന്ന് പെൻസിൽ തന്നില്ല അല്ലെങ്കിൽ അവൻ എനിക്കിത് മനസ്സിലായെന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നില്ല അതൊന്നും നിങ്ങൾ അപ്പോഴും വിചാരിക്കരുത് ഒരു അപകടം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവണം അതാണ് ഈ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ജോജോ ഇതൊക്കെ അറിയാം അവൻ്റെ വികൃതരൊക്കെ അറിയാമെങ്കിൽ എന്തു ചെയ്തു ചീക്കുവിനെ ഉടനെ തന്നെ അവിടെ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചു നല്ല സ്വഭാവമല്ലേ ആ ഡോക്ടർ ഭോലുബാലുവിനെ ബദായാക്കി ചീക്കുക്ക ഇലാജ് കർണ പടയുക ഡോക്ടർ ഭോലുബാലു പറഞ്ഞു ഡോക്ടർക്കാൻ നാം ക്യാത്ത ഭോലു ഭാലു ഭോലു ഭാലു പറഞ്ഞു എന്താണ് നമ്മുടെ ചീക്കുവിന് നല്ല ചികിത്സ കൊടുക്കണം ജോജോനെ ചീക്കുക്കോ മാതാപിതാക്കോ ജാൻകരുതി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും നല്ല മുറിവൊക്കെ സ്കൂളിൽ പറ്റിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും പാരൻസിനെ നമ്മൾ അറിയിക്കുക അല്ലേ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ എന്തു ചെയ്തു ജോജോ പാരൻസിനെ അറിയിച്ചു ദോഡി ഹി ധേർമി ചീക്കുക്കെ മാതാപിതാക്കി ആകയെ അല്പസമയത്തിനുള്ളിൽ തന്നെ അച്ഛനും അമ്മയും അവിടെ എത്തി ഉന്നോനെ ജോജോക്കോ ധന്യവാദിയ എൻ്റെ മോനെ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് എന്തു ചെയ്തു ജോജോയ്ക്ക് നന്ദി പറയുകയും ചെയ്തു ഡോക്ടറിനെ ചീക്കൂക്കി ജോജോ ഡോക്ടറിനെ ചീക്കൂക്കോ ബദായോക്ടർ ചീക്കുവിനോട് പറഞ്ഞു ജോജോ ഇല്ലായിരുന്നു എങ്കിൽ ഉസ്കാ ജൽദി ടീക്ക് ഹോന മുഷ്കിൾ ധ നിനക്ക് വേഗത്തിൽ ചികിത്സ കിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ശരിയായ ചികിത്സ കിട്ടില്ലായിരുന്നു ഡോക്ടർക്ക് ബാത്ത് സുൻഗർ ചീക്കുവിനെ ജോജോസെ ക്ഷമാങ്കി ഡോക്ടറിൻ്റെ ഈ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് ചീക്കു എന്ത് ചെയ്തു ജോജോട് ക്ഷമ ചോദിച്ചു ഓർ ആഗേസെ കിസി കോഫി പരേശെന്ന കർണേക്കാൻ നിശ്ചയിക്കുക ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല എന്നൊ നിശ്ചയിക്കുകയും ചെയ്തു ചീക്കുക്കെ പിതാസേ കഹ ഇത് കണ്ടിട്ട് ചീക്കുവിൻ്റെ അച്ഛൻ പറഞ്ഞു സുബക്ക ഭൂല യദി ശാംകോ കർ വാപ്പസ് ആ ജായത്തോ ഭൂല നഹിൻ കഹലാത്ത രാവിലെ മറന്നുപോയി ചെയ്യരുതെന്ന് പറയണ ഇതിൻ്റെ സെനസ് അർത്ഥം എന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞത് രാവിലെ തന്നെ മറന്നു പിന്നെ വൈകിട്ട് വന്നിട്ടും പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല എന്ന് വെച്ചാൽ എന്താ അവനോട് ഇത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും മോനെ അത് ചെയ്യല് ഇത് ചെയ്യല് ആരും ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞാലും അവൻ എന്തു ചെയ്യും അപ്പം തന്നെ അങ്ങ് മറന്നുകളയുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചവർ ചൊല്ലായിട്ട് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ ചീക്കുവിനെ അപ്പനെ മാതാപിതാ സെഫി ക്ഷമ മാങ്ങി ചീക്കു തൻ്റെ അച്ഛനും അമ്മയോടും ക്ഷമ ചോദിച്ചു മനസ്സിലായോ ഈ കഥ എന്താണ് വികൃതിക്കാരനായ ഒരു കുരങ്ങൻ്റെ കഥയാണ് എന്താണ് അവൻ ഭയങ്കര വികൃതി കാരണം അവൻ്റെ വികൃതി കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അപ്പോൾ അവൻ എന്താ അവനതിനെ ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവനത് കേട്ടതായി ഭാവിക്കില്ലായിരുന്നു പക്ഷേ അനുഭവത്തിലൂടെ പഠിച്ചപ്പോൾ ഇനി ഒരിക്കലും എന്തു ചെയ്യില്ല ആരെയും ഉപദ്രവിക്കില്ലാന്ന് തീരുമാനിക്കുകയും അവൻ നന്നാവൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പാഠം പഠിപ്പിക്കും പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ മോറൽ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട മോറൽ എന്താണ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ആരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക അതാണ് ഈ പാഠത്തിൽ നിന്ന് കിട്ടേണ്ടത് സഫി ഛത്ര അച്ചിത്തറ ദോബാർ പുസ്തകം പഠിയെ പട്നയ്ക്കേബാദ് ഹസ്താക്ഷർ കി ജിയെ അർത്ഥി തേക്കോ ബന്ദർ മങ്കി പരേഷാൻ ട്രാബിൾ ശികായത് കംപ്ലൈൻ ജാൻകാരി ഇൻഫോം ധന്യവാദ് താങ്ക്സ് ശരാരതി നാട്ടി ഗുസ ആംഗ്രി ദ പിറ്റി അസ്പദാൽ ഹോസ്പിറ്റൽ ക്ഷമാ മാംഗിന അപ്പോളജി അകല ഇടിയം ഹെ മുഖാസു ആകോമന അഹങ്കാർത്ഥം പശ്ചാത്തന കണ്ണിൽ കൂടി കണ്ണുനീര് വരിക പശ്ചാത്താവ് പശ്ചാത്താപം തോന്നുക ആചുക